ബോയ് എന്തുണ്ട്? സുഖല്ലേ? ഞാൻ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിന്, പക്ഷെ എന്റെ ശബ്ദവും കാര്യമൊന്നും ഉണ്ടായിട്ട് അല്ല. ആക്ച്വലി ആ സ്റ്റാർ വാർസിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ശബ്ദം, പക്ഷെ അത് 3 മാസം മുമ്പായിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നില്ലേ എന്ന് എനിക്കൊന്ന് ആദ്യം ഒന്ന് പറയണം നിങ്ങളോട്. നിങ്ങൾ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിനോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ട സ്റ്റോറി കണ്ടിനോ എന്നറിയില്ല. ബൈ ദ വേ, ഇൻസ്റ്റ ഫോളോ ചെയ്ത് ഫോളോ ചെയ്യണം, അവിടെയാണ് ഞാൻ എന്റെ മനസ്സ് തുറക്കൽ. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ലാപ്ടോപ്പിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, ലേറ്റൻസി ഇഷ്യൂ, അത് ഇൻപുട്ട് ഡിലേ അല്ല ലേറ്റൻസി ഇഷ്യൂ. അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ സംസാരിക്കുന്ന, അതായത് വീഡിയോയിൽ അയാൾ സംസാരിച്ച് കഴിഞ്ഞ് വായി അനങ്ങിയതിന് ശേഷം ഞാൻ അയാൾ എന്താ സംസാരിച്ച് കേൾക്കുക, പിന്നെ ഇടക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ, പോപ്പിംഗ്, ക്രാക്കിംഗ് ഒച്ചൊക്കെ വരും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ ഡിലേ ഉണ്ടാവും. സോ വീഡിയോ കഴിഞ്ഞ് കുറച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ആ സംഭവിച്ചതിൻ്റെ ഒച്ച വരിക. അത് മിറാഷിന്റെ ലാസ്റ്റത്തെ കുറച്ച് പാർട്സിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കുകയോ ചെയ്ത്, അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിനി. എന്നിട്ട് ഞാൻ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറെ ഗൂഗിളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനെ സൊല്യൂഷനും കാര്യമൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി. അവസാനം ഞാൻ എനിക്ക് മനസ്സിലായി സി ഡ്രൈവിലെ കുറച്ച് ഫയൽസിന്റെ പ്രശ്നം അത് ഇത് എന്നൊക്കെ. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ കുറെ സി ഡ്രൈവിലിരുന്ന് കളിച്ചു. സി ഡ്രൈവിലാണ് സിസ്റ്റം ഫയലും കാര്യമൊക്കെ ഉണ്ടാവുക. അതിൻ്റെ വേണ്ടിയിട്ട് കുറേ ഡി എൽ എൽ കറപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡി എൽ എൽ ഫയൽസൊക്കെ കളഞ്ഞ് പുതിയ ഡി എൽ എൽ ഫയൽസൊക്കെ കയറ്റി. പിന്നെ ചില ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത് എപ്പോഴെന്ന് വെച്ചാൽ ചില ഫോൾഡേഴ്സിന് എനിക്ക് പെർമിഷൻ ഉണ്ടായിട്ട്, അപ്പോൾ അതിന് ഞാൻ എൻ്റെ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഫയൽസ് ഞാൻ ചേഞ്ചൊക്കെ ചെയ്ത്, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഓക്കെ ഇനിയൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും അന്നേരം ലേറ്റൻസി ഇഷ്യൂ ഉണ്ട്. അപ്പം ഓക്കെ മതിയായി, ഇനി കുറച്ചു നേരം കഴിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പോട്ടിഫൈ ഓപ്പൺ ഒക്കെ നോക്കി. അന്നേരം സ്പോട്ടിഫൈ ഓപ്പൺ ആവുന്നില്ല, ഒരു എറർ വന്നു. അതായത് സ്പോട്ടിഫൈ ആപ്പിൽ ആ ഫയൽ നിങ്ങൾക്ക് ഇപ്പം ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേ വാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ എന്തല്ലോ സി ഡ്രൈവിലെ കളിച്ചാൽ നമുക്ക് റീസ്റ്റാർട്ട് ആക്കാം. പി സി റീസ്റ്റാർട്ട് ആക്കിയിട്ട് ഞാൻ ഒന്നും കൂടി സ്പോട്ടിഫൈ തുറക്കാൻ നോക്കിയപ്പോൾ അത് പറ്റുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ വേ ഇതെന്ത് സംഭവിക്കുന്നത്? അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ അതൊന്നുകൂടെ ആവട്ടെ, അതുപോലെ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, പിന്നെ ഫിക്സ് ചെയ്യാം. ഏതായാലും എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെവിഞ്ചി തുറക്കാൻ നോക്കി. അപ്പം അതും ഓപ്പൺ ആവില്ല, സെയിം മെസ്സേജോ. അപ്പം ഞാൻ വെച്ചു വെയിറ്റ് അതെങ്ങനെ, കാരണം ഡെവിഞ്ചി ഉള്ളത് ഡി ഡ്രൈവിലാണ്, സ്പോട്ടിഫൈ സി ഡ്രൈവില്, അത് രണ്ടും രണ്ട് ഡ്രൈവിലല്ല. പിന്നെ ഡെവിഞ്ചി ഓപ്പൺ ആകത്തേന്ന് പറഞ്ഞിട്ട് ഞാൻ ദിസ് പി സി എടുത്ത് നോക്കിയപ്പോൾ സി ഡ്രൈവ് ഉണ്ട്, ഇ ഡ്രൈവ് ഉണ്ട്, പക്ഷെ അതിന് നടുക്കില്ല ഡി ഡ്രൈവ് കാണുന്നില്ല. അതും ഡി ഡ്രൈവിലായിരുന്നു, യൂട്യൂബായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയുണ്ട് അത് ഫുള്ള് അതിലായിരുന്നു. അത് ആ ഡ്രൈവങ് ഇല്ല, അത് ഡിലീറ്റ് ആയി. അതായത് ജസ്റ്റ് എം ടി ആയതല്ല, ആ ഡ്രൈവേ അങ്ങ് ഡിലീറ്റ് ആയി. ഞാൻ എന്നിട്ട് ഡിസ്ക് മാനേജ്മെന്റിൽ പോയി നോക്കിയപ്പം അതിലുണ്ട് ഡി ഡ്രൈവ് അൺഅലോക്കേറ്റഡ് എന്ന് കാണിച്ചു വെക്കുന്നത്. അന്നേരം എനിക്ക് കത്തിയ സി ഡ്രൈവിന് ഞാൻ പറഞ്ഞില്ല കുറച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിനി. അപ്പം സി ഡ്രൈവ് ഞാൻ ശരിയാക്കാന്ന് കാണിച്ചിട്ട് സി ഡ്രൈവിന്റെ പാർട്ടീഷൻ ആയിരുന്നു ഡി ഡ്രൈവ്. അപ്പോൾ എന്തോ പ്രശ്നം പറ്റി, അപ്പോൾ ആ പാർട്ടീഷൻ അങ്ങ് ഡിലീറ്റ് ആയി. കംപ്ലീറ്റ്ലി യൂട്യൂബിൻ്റെ വീഡിയോ, അതായത് യൂട്യൂബായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയുണ്ടോ അത് ഫുള്ളും അങ്ങ് പോയി. പിന്നെ ഞാൻ വേറെ വഴിയിലായിട്ട് ഞാൻ പി സി ഫുൾ റീസെറ്റ് ആക്കി, എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലേ, ഇപ്പോഴും ആ ലേറ്റൻസി ഇഷ്യൂ ഉണ്ട്. അതും ഞാൻ യൂഷ്വലി കുറേ വീഡിയോസ് റെക്കോർഡ് ചെയ്യാത്ത ആളാണ്. ഞാൻ അന്ന് അല്ല അന്നല്ല 2-3 ദിവസമായിട്ട് റെക്കോർഡ് ചെയ്ത് 15 വീഡിയോസ് ഉണ്ടായി. അതെന്തിനാന്ന് വെച്ചാൽ സോ അടുത്താഴ്ച ഫുൾ ആ വീക്ക് ഞാൻ ബിസി ആയിരിക്കും. അത് അതിനു വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുൻകരുതിയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ആ ഫുൾ വീഡിയോയും പോയി. സാഡാണ്, വളരെ സാഡാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. ഇനി എനിക്ക് പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ കുറേയൊക്കെ എല്ലാം ശരിയാക്കി എല്ലാം ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഫുള്ളും ബിസി ആയിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഞാൻ മിക്കവാറും ഷെഡ്യൂൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ബട്ട് അതിൽ എൻ്റെ വോയിസ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല, അതിൽ ഞാൻ ഗ്യാരണ്ടി ആയിരുന്നില്ല. ബട്ട് യാ, കുറച്ചാൾ എൻ്റെ വോയിസും കാര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അത് റീസൺ ഇതാണ്, വേറൊന്നുമല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എലൻ വേക്കും റോബോകോപ്പും പിന്നെ മറ്റേ ഗോസ്ട്രോണോട്ടും കുറേ ഗെയിംസ് ഉണ്ട്, അതൊക്കെ കളിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഇപ്പം തൽക്കാലം നിങ്ങൾ ഈ ഗ്രീഡ് ലൈൻ്റെ വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്യും. ഓ ശരി.